അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഫോൺ കോളുകളോട് പ്രതികരിക്കരുത് എന്ന് സൗദി അധികൃതർ. ജിദ്ദ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഉള്ളവരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് സൗദിയിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഫോൺ വരുന്നത്. ഇക്കാമ സ്റ്റാറ്റസ് ശരിയാക്കുന്നതിനും മറ്റുമായി അബ്ഷീർ പാസ്വേഡും OTPയും ചോദിച്ചാണ് ഫോൺ കോളുകൾ വരുന്നത്. ഫോണിന് കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ പ്രത്യാഘാതമുണ്ടാകുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകും. ചില സംഘടിത സംഘങ്ങളിൽ നിന്നാണ് ഇത്തരം കോളുകൾ വരുന്നത് എന്നാണ് വിവരം. ഇത്തരം ഫോൺ കോളുകളോട് പ്രതികരിക്കരുതെന്ന് രാജ്യത്തുള്ള അവരുടെ താമസക്കാരെ അറിയിക്കാൻ എല്ലാ മിഷനുകളോടും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ബാങ്കുകളിലെ വ്യക്തിഗത വിവരങ്ങളോ വ്യക്തിഗത അക്കൗണ്ടുകളോ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി മാത്രമേ കൈമാറാവൂ എന്നും ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലർ ലഭിച്ചതായി റിയാദിലെ ഇന്ത്യൻ എംബസി വൃത്തങ്ങളും അറിയിച്ചു. ഇക്കാര്യത്തിൽ സൗദി അറേബ്യയിലെ ബന്ധപ്പെട്ട അധികാരികൾ സമൂഹമാധ്യമങ്ങൾ വഴി ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെന്നും സൗദി ആഭ്യന്തരവകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 സൗദി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഉൾപ്പെടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ UAE എത്തി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ സ്വീകരണം നൽകി. 5 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു. സൗഹൃദ രാജ്യങ്ങളുടെ സമ്മേളനമായ കൺസൾവേറ്റീവ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് വിവിധ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ അബുദാബിയിലെത്തിയത്. UAE പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരമാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ മുഹമ്മദ് അൽ താനിയും സമ്മേളനത്തിന്റെ ഭാഗമായത്. അബുദാബി പ്രസിഡൻഷ്യൽ ഫ്ളൈറ്റിലെത്തിയ അമീറിനെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. UAEയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതാണ് അമീറിന്റെ സന്ദർശനം. ഫ്രറ്റേണൽ കൺസർവേറ്റീവ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖും ഈജിപ്ത് ഭരണാധികാരി അബ്ദുൾ അൽ ഫത്തെ എൽ സിസിയും ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമിയും ബഹ്റിൻ രാജാവും എത്തിയിരുന്നു. 5 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള പൊതുവിഷയങ്ങളിലും ചർച്ചയുണ്ടായി. മേഖലയിൽ സാഹോദര്യവും സമൃദ്ധിയും ഉറപ്പുവരുത്താൻ ഇടപെടൽ ഉണ്ടാകുമെന്നും നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ ധാരണയായി. ന്യൂസ് 18 UAE. അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിപ്പിക്കാനൊരുങ്ങി സൗദിയ. ഈ വർഷം അന്താരാഷ്ട്ര സർവീസുകൾ 40% വർദ്ധിപ്പിക്കുമെന്ന് കമ്പനി വക്താവ് അബ്ദുള്ള അൽ ഷഹ്റാനി പറഞ്ഞു. ആഭ്യന്തര സർവീസുകളിൽ 500,000 സീറ്റുകൾ അധികം ലഭ്യമാക്കും. 10 പുതിയ വിമാനങ്ങൾ ഈ വർഷം സൗദിയയ്ക്ക് ലഭിക്കും. ഇതിൽ 7 എണ്ണം എയർബസ് 321 നിയോ ഇനത്തിൽപ്പെട്ടവയും 3 എണ്ണം ബോയിംഗ് വിമാനങ്ങളും ആണ് എന്നും അബ്ദുള്ള അൽ ഷഹ്റാനി പറഞ്ഞു.